നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഇതാ എത്തിക്കഴിഞ്ഞു. പ്രചരണ തന്ത്രങ്ങളുടെ അതുപോലെ തന്നെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ രാഷ്ട്രീയമായ ആരോപണങ്ങളുടെ പ്രത്യാരോപണങ്ങളുടെ അതുപോലെ തന്നെ സ്വന്തം വികസനവും അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയും സ്ഥാനാർത്ഥിയും ഇതിനു മുൻപ് മെമ്പറായിരുന്ന ആൾ നടത്തിയ വികസനവും ഇതുവരെ നടത്താത്ത വികസനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും വോട്ട് നേടി ഇതാ എത്തിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ പരസ്യപ്രചരണം, ആദ്യഘട്ടത്തിന്റെ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കും. 8ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് തെക്കൻ ജില്ലകളിൽ നടക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് വിവിധ ജില്ലകളിലെ വോട്ടെടുപ്പ് അടുത്ത 2 ഘട്ടങ്ങളായി നടക്കും. പക്ഷേ ഈ കോവിഡ് കാലത്തെ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് തന്നെ വേണം തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകാൻ. ഇപ്പോൾ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണോ എന്ന ഒരു ചോദ്യമുണ്ട്. പലയിടത്തും അങ്ങനെയല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എല്ലാവരും തന്നെ വീട്ടിലേക്ക് കൂട്ടം കൂട്ടമായി കയറുന്നു, സാമൂഹ്യ അകലമില്ല, അതുപോലെ തന്നെ മാസ്ക് ധരിച്ചെങ്കിലും അല്ലെങ്കിൽ ധരിക്കുന്നുണ്ടെങ്കിലും അത് ശരിയായ രീതിയിൽ ധരിക്കുന്നില്ല, അത് വേണ്ട രീതിയിൽ അത് പ്രയോജനപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ ഹസ്തദാനം ചെയ്യുന്നവരുണ്ട്, അതുപോലെ ലഘുലേഖകൾ കൊടുക്കുന്നവരുണ്ട്, ലഘുലേഖകൾ കൈകൊണ്ട് കൊടുക്കുന്നവരുണ്ട്. അത് നമ്മൾ ഒന്നും നോക്കാതെ നമ്മൾ വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങളൊന്നും എത്താതിരിക്കട്ടെ, ആർക്കും കോവിഡ് ഒന്നും ഇല്ലാതിരിക്കട്ടെ. കോവിഡ് പരിശോധനകൾ, സ്ഥാനാർത്ഥികൾ കോവിഡ് പരിശോധന നടത്തണം എന്ന നിർബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ കോവിഡ് പ്രോട്ടോകോളുകൾ പാലിക്കേണ്ടതിന്റെ അത്യാവശ്യം, അതിന്റെ ആവശ്യകത വളരെ പ്രാധാന്യത്തോടെ തന്നെ ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന കോവിഡ് പ്രോട്ടോകോൾ, അതുപോലെ പോലീസ്, ഗവൺമെന്റ് ഒക്കെ നിർദ്ദേശിക്കുന്ന കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട്, കൃത്യമായി അകലം പാലിച്ചുകൊണ്ട്, മാസ്ക് ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗ്ലൗസ് ധരിച്ചുകൊണ്ട്, സാനിറ്റൈസർ കയ്യിൽ കരുതിക്കൊണ്ട് വേണം പോളിംഗ് ബൂത്തുകളിലേക്ക് പ്രിയപ്പെട്ട സമ്മതിദായകർ, പ്രിയപ്പെട്ട ജനങ്ങൾ ചെന്നെത്താൻ എന്ന ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ സ്റ്റോറി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതായത് നമ്മൾ പേന, നമ്മൾ അവിടെ ഒരു പേനയുണ്ടാകും, നമ്മൾ ഒപ്പിടാനായിട്ട്, അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ ഒപ്പിടാനായിട്ടൊരു പേനയുണ്ട്. ആ പേന ഉപയോഗിക്കേണ്ട, നമ്മൾ ഒരു പേന കയ്യിൽ കരുതുക. വീട്ടിൽ നിന്ന് ഒരു പുതിയ പേന 5 രൂപ, 3 രൂപ മുതൽ പേന കിട്ടും. ഒരു പേന വാങ്ങി കയ്യിൽ കരുതുക. നമുക്കവിടെ ഒപ്പിടണമെങ്കിൽ നമ്മുടെ പേന ഒപ്പിടുക, മാത്രമല്ല നമ്മുടെ പേന മറ്റുള്ളവർക്ക് നൽകാതിരിക്കുക. നമ്മൾ ഉപയോഗശേഷം അത് പോക്കറ്റിലിടുക. ഇപ്പോൾ പേന നൽകിയില്ല എന്ന് പറഞ്ഞ് ബന്ധുവോ സുഹൃത്തോ അയൽപ്പക്കക്കാരനോ പിണങ്ങില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അയാളോടും പറയുക ഒരു പേന കയ്യിൽ കരുതാനായിട്ട്, ഒപ്പിടാനായിട്ട്. പിന്നെ തിരിച്ചറിയൽ കാർഡ് തിരികെ വാങ്ങി സാനിറ്റൈസർ പുരട്ടി അത് നല്ല ഭംഗിയായി തുടച്ച് കയ്യിൽ ഒരു ടിഷ്യൂ എല്ലാം കരുതി, അല്ലെങ്കിൽ ഒരു നല്ല അലക്കിയ തൂവാല കരുതി ഈ തിരിച്ചറിയൽ കാർഡ് കൊടുത്ത് പ്രിസൈഡിംഗ് ഓഫീസർക്ക് അല്ലെങ്കിൽ പോളിംഗ് ഓഫീസർക്ക് കൊടുത്തിട്ട് അത് തിരിച്ചു വാങ്ങി നന്നായി സാനിറ്റൈസർ തുടച്ചു, അത് റെഡിയാക്കി നന്നായി തുടച്ച് പോക്കറ്റിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ സ്വന്തം പേനയുടെ പുറം ഉപയോഗിച്ച് വോട്ടിംഗ് മെഷീനിലെ ബട്ടൺ അമർത്തുക എന്ന ഒരു നിർദ്ദേശം കൂടി സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണാം. അത് എത്രമാത്രം പ്രായോഗികമാണെന്നറിയില്ല. ആ പേന കൊണ്ട് ഈ പോളിംഗ് ബട്ടണിൽ, അതായത് ഏത് സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്യുന്നത് ആ ബട്ടണിൽ അമർത്തുക. അതല്ലെങ്കിൽ കയ്യിൽ ഒരു ഗ്ലൗസ്, പ്ലാസ്റ്റിക്കിന്റെയോ വല്ലതും ഗ്ലൗസ്, വളരെ ചെറിയ വിലയുള്ളൂ, അത് കയ്യിൽ കരുതി കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ വേണ്ട, ഗ്ലൗസ് റെഡിയാക്കി വെച്ച് അതുമായി ചെന്ന് പേന കൊണ്ട് ഒപ്പിട്ട് വോട്ട് ചെയ്ത് തിരിച്ചു വന്ന് ഗ്ലൗസ് നമുക്ക് എവിടെയെങ്കിലും അത് വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ അത് നിക്ഷേപിച്ചാൽ മതിയാകും. മാത്രമല്ല വോട്ട് ചെയ്ത് വീട്ടിൽ വന്ന ഉടനെ എല്ലാവരും മാസ്ക് ഇട്ട വസ്ത്രം ഉടനെ സോപ്പ് പൊടിയിൽ മുക്കി വെക്കുക, കുറച്ചുനേരം അധികം നേരം മുക്കി വെക്കുക, 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകിയെടുക്കുക. അപ്പോഴേക്കും കൊറോണ വൈറസ് അതിനു മുകളിലുള്ള പ്രോട്ടീൻ ആവരണം പൊട്ടി അത് ചത്തുപൊക്കോളും. കുളിക്കാൻ മറക്കണ്ട, കുറഞ്ഞത് 20 സെക്കൻഡ് നേരമെങ്കിലും സോപ്പ് ശരീരത്ത് തേച്ചു പിടിപ്പിച്ച ശേഷം കുളിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്വയം സുരക്ഷാ വലയം സൃഷ്ടിക്കുക. കാരണം ഇപ്പോൾ ഈ നിയന്ത്രണങ്ങളൊക്കെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മാർക്കറ്റുകളിലും ചന്തകളിലും വഴിയോരങ്ങളിലും എല്ലാം ജനങ്ങൾ മാസ്ക് ധരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സുരക്ഷ കയ്യിൽ സാനിറ്റൈസർ കാണുമായിരിക്കാം. എങ്കിലും ഈ കൊറോണയെ ഭയന്ന് അങ്ങനെ ഉള്ളിലിരിക്കാൻ ആരും തയ്യാറല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ കുറച്ച് കൂട്ടമായി തന്നെ കുറെ ആളുകൾ അധികം വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏജന്റുമാരും അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഇത്രയും കാലമായി അവർ വിവിധ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തവരാണ്, പല ഇടങ്ങളിലും പോയി വന്നവരാണ്, പല ജനങ്ങളുമായും സഹവസിച്ചവരാണ്, പല ഇടങ്ങളിൽ പല യാത്രകൾക്കായി പല കാര്യങ്ങൾക്കായി ഒക്കെ പോവുകയും വരികയും ബസ്സിൽ കയറുകയും ട്രെയിനിൽ കയറുകയും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയിൽ കയറുകയും ഒക്കെ ചെയ്തവരാണ്. അപ്പോൾ അവർ ഒരുപാട് പേരുമായി സമ്പർക്കം പുലർത്തുന്നവരാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ. അപ്പോൾ അവരോട് കൂടി ഇടപഴകുമ്പോൾ, അല്ലെങ്കിൽ അവരും കൂടി നമ്മുടെ ആ ഒരു വോട്ടിംഗിന്റെ ഭാഗമാകുമ്പോൾ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കുക. വളരെ കാര്യമായി തന്നെ എല്ലാവരും അവരവരുടെ സമ്മതിദാനാവകാശം സമയത്ത് പോയി വിനിയോഗിക്കുക. തീർച്ചയായും രാജ്യ പുരോഗതിയുടെ ഭാഗമാകുക
ഒപ്പം തന്നെ ഈ കൊറോണ നിയന്ത്രണത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും സ്വയം സുരക്ഷയും സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷയും നാടിന്റെ സുരക്ഷയും ഒക്കെ തന്നെ നമ്മൾ തീർച്ചയായും നമ്മൾ കരുതുക കൃത്യമായി തന്നെ കരുതുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കയ്യിൽ ഒരു പേന നിർബന്ധമായും കരുതുക അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടുകൊണ്ട് ശേഷം ഇട്ടതിനു ശേഷം പോയി വോട്ട് ചെയ്യുക അതിനുശേഷം തിരികെ വന്ന ശേഷം ശുചിയായി തന്നെ വൃത്തിയായി വസ്ത്രങ്ങൾ കഴുകുക കുളിക്കുക ശുദ്ധിയാവുക ആ രീതിയിൽ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുന്നു ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നത് പിന്നീട് വരുന്ന കാര്യം നമ്മൾ നമ്മളുടെ സുരക്ഷ നമ്മളുടെ സമൂഹത്തിന്റെ സുരക്ഷ തീർച്ചയായും കരുതേണ്ടത് തന്നെയാണ് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്